ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ കറിയായ പപ്പടം വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി കൂർക്ക ഞാൻ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പപ്പടം മാത്രമായിട്ട് കറി വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. പിന്നെ ഞാൻ തേങ്ങ കൊത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് ഇത്രയും ഐറ്റമാണ് ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി കൂർക്ക നമുക്കത് കലത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ടി തേങ്ങ വറുത്തെടുക്കാം. കറിവേപ്പിലയും കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വറുത്തെടുത്ത തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ട പപ്പടം റെഡിയാക്കാം. പപ്പടം ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്നിങ്ങനെ തെറുത്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ മൂന്നായിട്ടൊന്ന് കീറിയെടുക്കാം. മൂന്നോ നാലോ ആയിട്ട് കീറിയെടുക്കാം. ബാക്കിയുള്ള പപ്പടം കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി പപ്പടം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിങ്ങനെ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ഈ കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ നിവർന്ന് വരില്ല. ഇപ്പതേ കൂർക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇപ്പോഴത്തേത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച പപ്പടം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറുക്കൊന്നും ഇടാതെ പപ്പടം മാത്രം വെച്ച് കറി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ മാത്രമല്ല, അമ്മമ്മയുടെ സ്പെഷ്യൽ കറിയായിരുന്നു. ഇനി നമുക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം.
ഇതിപ്പോൾ ഒരു അടിപൊളി പപ്പടം കറി റെഡി ആയിട്ടുണ്ട്. കൂർക്കയും പപ്പടം വെച്ചിട്ടുള്ള ഒരു സൂപ്പർ കറി.